മറ്റു മതങ്ങൾക്കൊക്കെ ഉപവാസമാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ ലെസ്സർ ലൈഫ്, പൂർണ്ണതയില്ലാത്ത ജീവിതം എന്നാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം. പ്രവാചകന് ഉപവാസം എന്നുള്ള വാക്കെടുത്തില്ല, പ്രവാചകൻ നോമ്പ് എന്ന വാക്കെടുത്തു. ആ നോമ്പിന് ക്ലാസിക്കൽ അറബിയിൽ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കാലം എന്നാണ് അർത്ഥം. എന്നാൽ കൊളോക്കിയൽ അറബിയിൽ വെയിലത്ത് നിന്ന് തണലത്തേക്ക് മാറി നിൽക്കുന്ന അവസ്ഥ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ക്ലാസിക്കൽ അറബിയിലാണെങ്കിലും കൊളോക്കിയൽ അറബിയിലാണെങ്കിലും ആ നോമ്പെന്ന വാക്കിന് ഭയങ്കര അർത്ഥമുള്ളൊരു വാക്കാണ്. അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി തിന്നരുത്, മീൻ തിന്നരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം, നിങ്ങൾ 12 മണിക്കൂർ സൂര്യനുദിച്ചു സൂര്യാസ്തമിക്കുന്ന കാലം വരെ പട്ടിണിയിരിക്കണം, ഒന്നും വെള്ളം പോലും പുറത്ത് അകത്തോട്ട് പോകരുത്, അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം. മറ്റു പല മതക്കാരും മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഇതെന്തൊരു നോമ്പപ്പ, 12 മണിക്കൂർ പട്ടിണിയിരിക്കുക, പിന്നെ ബിരിയാണി അടിച്ച് കയറ്റുക, ഇതെന്തൊരു നോമ്പെന്ന്. പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ്. ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് വെയ്റ്റ്ലെസ്നെസ്സാണ്, ഗ്രാവിറ്റി ഇല്ലല്ലോ, അതുകൊണ്ട് മനുഷ്യനിങ്ങനെ ഒഴുകി നടക്കും. നമുക്ക് ഇരുന്നൊരു മേശപ്പുറത്ത് നിന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ല, കാര്യം ആഹാരം ഇങ്ങോട്ട് എടുത്താൽ ഉടനെ ആഹാരം പറന്നങ്ങ് പോവും. അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത് ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കയറ്റി ഞെക്കി വായിക്കാത്താക്കി ഭക്ഷിക്കണം. അപ്പോൾ ഈ യന്ത്രത്തിനെങ്കിലും എന്തെങ്കിലും കേട് വന്നാൽ ഈ ആള് പട്ടണം കിടന്ന് മരിച്ചു റോക്കറ്റിനകത്ത്. അപ്പോൾ അങ്ങനെ പട്ടണം എടുക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി. അപ്പോഴാണ് അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തിയത്. 11.5 മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്കൊരു സന്ദേശം അയക്കും. കാരണം ഈ ആൾ പട്ടണം കിടന്ന് മരിക്കാൻ പോവുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും, ഇവൻ ചാവാൻ പോവാണ്, അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം. അപ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിട്ടോണിയം എന്ന് പറയാം, പെരിട്ടോണിയത്തിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും. എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോട്ടൊരു എൻസൈം ഓർന്നിറങ്ങും, അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി, രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമിനൻ ശരീരത്തിലുണ്ടാവും. 11.5 മണിക്കൂർ പൊട്ടണേ പറ്റുള്ളൂ, അതുവരെ അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോയി. അപ്പോൾ അങ്ങനെ 11.5 മണിക്കൂർ പൊട്ടണിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. അപ്പോൾ ശരിക്ക് സൂര്യോദയം മുതൽ സൂര്യാസ്തമന പട്ടിണി ഇരുന്നാൽ സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, അവൻ്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലേർട്ട് ചെയ്യുന്ന എൻസൈംസ് കുടലിലേക്ക് ഊർന്നിറങ്ങും, അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും. ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ക്യാൻസർ. ശരിക്കും നോമ്പ് നോക്കുന്നൊരു മുസ്ലിമിന് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ RCCയിൽ പോയി ഏറ്റവും കുറവ് ക്യാൻസർ വരുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ എപ്പോഴും പറഞ്ഞുതരും, നെറ്റിയിൽ താഴമുള്ള മുസ്ലിം വളരെ അപൂർവമായിട്ട് ക്യാൻസർ പിടിച്ച് റീജിയണൽ ക്യാൻസർ സെൻറ്റർ ചെല്ലാറുള്ളൂ. ഹെറിഡിറ്ററി ക്യാൻസർ ഉണ്ടോ, തടയാൻ പറ്റത്തില്ല. അപ്പനും വല്യപ്പനും എല്ലാം ഒരേ ക്യാൻസർ വരികയാണെങ്കിൽ, സ്ത്രീകളുടെ പല തലമുറ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണെങ്കിൽ ആ ഹെറിഡിറ്ററി ക്യാൻസർ വരും. അല്ലാതെ ജീവിതചര്യ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളുണ്ടല്ലോ, ആ ക്യാൻസർ വളരെ അപൂർവമായിട്ട് നെറ്റിയിൽ താഴമുള്ള നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് വരികയുള്ളൂ. എയ്ഡ്സ് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് എയ്ഡ്സ്. ആ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുന്നതുകൊണ്ട്, നോമ്പ് നോക്കുമ്പോൾ ശക്തിപ്പെടുന്നതുകൊണ്ട് സാധാരണ ഒരു എയ്ഡ്സ് പിടിക്കുകയില്ല എന്ന് പറഞ്ഞ് മോശം പെണ്ണുങ്ങളോടൊക്കെ പോയാൽ പിടിക്കുകയോ, അത് വേറെ കാര്യമെങ്കിലും ഈ അല്ലാതുള്ള എയ്ഡ്സ് ഉണ്ട്, ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാകുന്ന എയ്ഡ്സ്, ആ എയ്ഡ്സ് ഉണ്ടാവില്ല നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന്. 1400 കൊല്ലത്തിന് മുമ്പ് ഒരു MBBSഉം പഠിക്കാത്തൊരു പ്രവാചകൻ എങ്ങനെയെങ്കിലും മെഡിക്കൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു എന്ന് ഡോക്ടർമാർ അമ്പരന്ന് പോവുകയാണ്. അത്ഭുതകരമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കറക്റ്റ് റംസാൻ നോയമ്പ് നോക്കും, മുസ്ലിമൊന്നുമല്ല സത്യക്രിസ്ത്യാനിയാണ്. എൻ്റെ അനിയൻ ജേക്കബ് എൻജിനീയറാണ്, നല്ല പോലെ റംസാൻ നോയമ്പ് നോക്കും. എൻ്റെ അനുജൻ്റെ ഭാര്യ MDക്കാരി ഡോക്ടറാണ്, തിരുവനന്തപുരം സെക്രട്ടറിയിലെ ചീഫ് മെഡിക്കൽ ഡോക്ടറാണ്, പക്ഷേ കറക്റ്റായിട്ട് റംസാൻ നോയമ്പ് നോക്കും. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും എൻ്റെ സിസ്റ്ററിലൊക്കെ നോമ്പ് നോക്കുന്നത് അതിൻ്റെ മെഡിക്കൽ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ അവരും നോമ്പ് ആചരിക്കാം. എനിക്കിത് ആചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ 2-3 ദിവസം പിടിച്ചിരിക്കും, 4-ാം ദിവസം ഞാൻ കഴിച്ചു, എന്നെ കൊണ്ട് നിവർത്തിയില്ല, 12 മണിക്കൂർ പട്ടണിയിരിക്കാൻ വയ്യ.
പക്ഷേ അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ വളരെ ശ്രേഷ്ഠമാണ്. ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും റംസാൻ നോമ്പ് നോക്കുന്നുണ്ട്. അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ട് നടക്കുന്നൊരു സംഭവമാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ ഭാഗമായി നോമ്പ് ഫിക്സ് ചെയ്തപ്പോൾ പരിസ്ഥ പ്രവാചകൻ അത്ഭുതകരമായൊരു പ്രിൻസിപ്പിൾ അതിൻ്റെ ഭാഗമായി ചേർത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും വളരെ സിംപ്ലിസ്റ്റിക്കായി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമായി വ്യാഖ്യാനിച്ച് വിപ്ലവകരമായി മാറ്റം വരുത്തി പ്രവാചകൻ. പ്രവാചകൻ പറഞ്ഞു, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ദൈവത്തോട് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നോ ഫോം ഓഫ് വർഷിപ്പ്, നോ ബ്ലഡ് ഷെഡ് ഈസ് റിക്വയർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ ചെയ്തത് അത്യത്ഭുതകരമായ ഒരു മെഡിക്കൽ സയൻസാണ്. പ്രവാചകൻ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നേരം സമയം ഫിക്സ് ചെയ്തു. വെളുപ്പം കാലത്ത് 4 മണിക്ക് കമ്പൽസറി അല്ലാത്തൊരു നിസ്കാരമുണ്ട്. പക്ഷെ കമ്പൽസറി നിസ്കാരങ്ങൾ 5 എണ്ണം. സൂര്യൻ ഉദിക്കുന്നു, സൂര്യനെ കാണാൻ പോയ സൂര്യരശ്മികൾ കാണാം, ഒരു നിസ്കാരം. ഒരു വടി നാട്ടിയാൽ വടിക്ക് നേരില്ലാതാവുന്ന അവസരത്തിൽ മിഡ് ഡേ സൂര്യൻ നേരെ വടിയുടെ മേളിൽ വരുന്ന സമയത്ത് 2-ാമത്തെ നിസ്കാരം. ഒരു വടി നാട്ടിയാൽ വടിയുടെ നീളവും നേളിൻ്റെ നീളവും ഈക്വലാവുമ്പോൾ സൂര്യരശ്മികൾ 45 ഡിഗ്രി ആംഗിൾ വരുമ്പോൾ അടുത്ത നിസ്കാരം. സൂര്യൻ അസ്തമിച്ചു, സൂര്യനെ കാണാൻ പോയ സൂര്യരശ്മികൾ കാണാം, അടുത്ത നിസ്കാരം. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രരശ്മികൾ കൊണ്ട് വടിയുടെ നീളവും നേളിൻ്റെ വീതവും ഈക്വലാവുമ്പം അടുത്ത നിസ്കാരം. 5 കമ്പൽസറി നിസ്കാരങ്ങൾ. നാസയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഈ സമയമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നീക്കങ്ങളനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന പോയിൻസാണ് ഈ 5 എണ്ണം. ആ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ മനുഷ്യന് ആരോഗ്യം മാത്രമല്ല ബുദ്ധിശക്തിയും കിട്ടുന്ന അത്ഭുതം അവിടെ നടക്കുകയാണ്. വെളുപ്പിന് 4 മണിയെന്ന് പറഞ്ഞാൽ കമ്പൽസറി അല്ലാത്ത നിസ്കാരം വെച്ചിരിക്കുന്ന സമയമോ? അത് മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉണ്ടാകുന്ന സമയമാണ്. ഭാരതീയ പുരാണങ്ങൾ പറയുന്നു, ബ്രഹ്മ മുഹൂർത്തേ ഉത്തിഷ്ഠേ, ബ്രഹ്മ മുഹൂർത്തം വെളുപ്പിന് 4 AM തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നീക്കങ്ങളനുസരിച്ച്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെ നീക്കങ്ങളനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ മാറ്റമുണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ. തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ. 1400 കൊല്ലത്തിന് മുമ്പ് ഒരു MBBSഉം പഠിച്ചിട്ടില്ലാത്ത പ്രവാചകൻ ഇത്ര ഗഹനമായി ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ഡോക്ടർമാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. അമ്പരപ്പിക്കുന്ന സംഭവം പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തു. ആ പ്രാർത്ഥിക്കാൻ നേരം ലോകത്തിൽ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാം. മറ്റു മതങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രതിമ വേണം, വലിയ പ്രതിമ വേണം, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് അതിന് മുമ്പിൽ വേണം, ഇല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്രൊജക്ഷൻസ് വേണം, അതല്ലെങ്കിൽ വിശാലമായ ആരാധനാലയം വേണം, അതിന് കൊടിമരം വേണം, ഗോപുരം വേണം. പ്രവാചകൻ പറഞ്ഞു, ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ വേണ്ട. ഒരു വിഗ്രഹവും ഉണ്ടാക്കണ്ട, ഒരു ചിത്രവും വരയ്ക്കണ്ട, ഒരു രൂപവും പ്രൊജക്റ്റ് ചെയ്യണ്ട, ദേവാലയത്തിന് ഗോപുരം വേണ്ട, ദേവാലയത്തിന് കൊടിമരവും വേണ്ട. എനിവെയർ യു ക്യാൻ പ്രേ. നിങ്ങളും ദൈവവും തമ്മിൽ ഒരു തടസ്സവും വേണ്ട. ഞങ്ങളെപ്പോൾ ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് കുളിർമയുണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. പെട്ടെന്ന് ബാങ്ക് വിളിക്കും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുസ്ലിങ്ങൾ പെട്ടെന്ന് നടുക്കോട്ട് വന്ന് മുട്ടുകുത്തി ഒരു നിസ്കാരം, ചെറിയൊരു തോർത്ത് വിരിച്ച ഒരൊറ്റ നിസ്കാരം. മറ്റുള്ള മതക്കാർക്ക് പരസ്യമായി പ്രാർത്ഥിക്കാൻ എന്തൊരു നാണക്കേടാണ്. മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, ഓടുന്ന ട്രെയിനിൽ മുട്ടുകുത്തി നിസ്കരിക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷമുണ്ടാവും. ഈശ്വരനോട് പ്രാർത്ഥിക്കാം, ഒരു തടസ്സവും വേണ്ട, ഒരു മീഡിയവും വേണ്ട, ഒരു പ്രതിമയും വേണ്ട, ഒരു ചിത്രവും വേണ്ട. യു ക്യാൻ പ്രേ. ഇത് പ്രാർത്ഥനയുടെ വലിയ അത്ഭുതമാണ്. പരിസ്ഥിതി പ്രവാചകൻ മനുഷ്യൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിത സാഹചര്യവുമായും പ്രപഞ്ചത്തിൻ്റെ സത്യവുമായും കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളതാണ് അതിഗംഭീരമായ പ്രാർത്ഥന. 4-ാമതായി പ്രവാചകൻ ചെയ്തത് മതപരമായ ആഘോഷങ്ങൾക്ക് കൊടുത്ത രൂപാന്തരമാണ്. ആണ്ടിൽ 2 ഈദ് വരും. ആ ഈദിന് ആഘോഷിക്കാൻ പരിസ്ഥിതി പ്രവാചകൻ പറഞ്ഞു, ഒരു മൃഗങ്ങളെ നിങ്ങൾ എഴുന്നള്ളിക്കണ്ട, നിങ്ങളൊരു വെടിക്കെട്ട് നടത്തണ്ട, കരിയും കരിമിനൊന്നും വേണ്ട. മൃഗങ്ങൾ എഴുന്നള്ളിക്കാനാണെങ്കിൽ പരിസ്ഥിതി പ്രവാചകൻ ഉത്തരവിട്ടാൽ അറബിദേശത്തെ അറബി ഒട്ടകങ്ങളെല്ലാം വരട്ടെ. മാർച്ചിനെന്ന് പറഞ്ഞാൽ 15,000 ഒട്ടകം വന്നിട്ടുണ്ട് മാർച്ചിന്. നമ്മൾ ആനയെ ഒട്ടകത്തെ എഴുന്നള്ളിച്ചൂടെ? പ്രവാചകൻ പറഞ്ഞു, മൃഗങ്ങൾ എഴുന്നള്ളിക്കുക അല്ല മനുഷ്യൻ്റെ ഫെസ്റ്റിവൽ. മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് വെടിമരുന്ന് പൊട്ടിക്കുകയല്ല വേണ്ടത്.
മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് നിങ്ങൾ ഈദ് ആഘോഷിക്കണമെങ്കിൽ മധുരം ഉണ്ടാക്കി ആ മധുരം കൊണ്ടുപോയി അയലോകത്തെ ജനങ്ങളെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി ഒന്ന് സന്തോഷിപ്പിച്ച ശേഷം നിങ്ങൾ വന്ന് ഈദ് ആഘോഷിക്കുക. ആ ഈദ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി